റാൽഫ് എന്നൊരു വേട്ടക്കാരുണ്ടായിരുന്നു. ബിസിനസ്സും ഹോബി എല്ലാം ഹണ്ടിങ് തന്നെയാണ്. ഓരോ സ്ഥലത്ത് പോയി ഓരോ മൃഗങ്ങളെ പേടിച്ചുകൊണ്ട് വരും. അതിനുശേഷം ആവശ്യമുള്ളവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ സ്റ്റഫ് ചെയ്ത് വീട്ടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടും. രാത്രി കൂട്ടുകാരൊക്കെ ഒത്ത് ബീറൊക്കെ അടിക്കുമ്പോൾ ക്യാമ്പ് ഫയറിന്റെ ഫ്രണ്ടിൽ നിന്നിരുന്ന് അവരിന് വീരസാഹസ കഥകളൊക്കെ പറഞ്ഞ് കുറെ തള്ളുകയൊക്കെ ചെയ്യും. പക്ഷെ നടന്ന കാര്യം തന്നെയാണ്, ആള് കുറച്ച് പൊങ്ങച്ചക്കാരനായത് കാരണം എല്ലാവരും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. എന്നാലും ആൾക്കൊരു തൃപ്തിയാവുന്നില്ല വേട്ടയാടലിൽ. ശരി, എന്തെങ്കിലും ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള ഹണ്ടിങ് നടത്തണം എന്ന് പറഞ്ഞ് കുറേ സ്ഥലത്തൊക്കെ പോയി വേട്ടയാടാൻ തുടങ്ങും. വേട്ടയുടെ അവസാനം ഇവർ പിടിച്ചത് ഒരു വലിയൊരു പ്രത്യേകതയുള്ള ഒരു മൃഗത്തെയാണ്. ബേർഡ് ഡോഗ് എന്നാണ് മൃഗത്തിന്റെ പേര്. അതൊരു പട്ടിയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത, അതിന്റെ കണ്ണിന് ഭയങ്കര തെളിച്ചുമായിരിക്കും, അതിന് തൂവലുകൾ ഉണ്ടാവും. അതേ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, അത് വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കും. വെള്ളത്തിന്റെ മീതെ നടക്കുന്നതിനെ കണ്ടിട്ട് എല്ലാരും ആശ്ചര്യപ്പെടണം എന്ന് പറഞ്ഞ് നേരെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് കെട്ടിയിടും. കെട്ടിയിട്ട് കൂട്ടുകാരോട് ഈ പ്രത്യേകത പറഞ്ഞേ കൊടുക്കില്ല. നമുക്കൊരു ഡക്ക് ഹണ്ടിങ്ങിന് പോയാലെന്ന് പറഞ്ഞ് നാല് കൂട്ടുകാരനെയും കൂട്ടി ഒരു കാട്ടിൽ ഡക്ക് ഹണ്ടിങ്ങിന് പോകും. ഒരു നദിയുടെ തീരത്ത് വന്ന് കുറെ താറാവുകൾ കടന്ന് മെയ്യുണ്ടാവും. അപ്പൊ ഇവര് തോക്ക് കാര്യങ്ങളെല്ലാം ബുള്ളറ്റ് ഇട്ട് ലോഡ് ചെയ്ത് ഓരോരോ താറാവായിട്ട് വെടിവെച്ചു കൊല്ലും. ചത്ത താറാവളൊക്കെ പൊന്തി കിടക്കുമ്പോൾ ബേർഡ് ഡോഗ് ക്യാച്ച് എന്ന് പറയും. ആ ബേർഡ് ഡോഗ് മെല്ലെ വെള്ളത്തിന് മേലെ കൂടെ തത്തി തത്തി ഓടിപ്പോയി അവസാനം ഓരോരോ താറാവുകളിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്ന് റാൽഫിന്റെ കയ്യിൽ കൊടുക്കും. റാൽഫ് കുറെ താറാവുകളിലെ ഒരു കയ്യിലും ഒരു കയ്യിലും ബേർഡ് ഡോഗിനെയും പിടിച്ചിട്ട് വലിയ കാര്യത്തിൽ ഇങ്ങനെ നടക്കുകയായിരിക്കും. അപ്പൊ ഒരു കാര്യം ചോദിക്കും റാൽഫ്, എന്റെ പട്ടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. പക്ഷെ അതിന് കിട്ടിയ ഉത്തരം റാൽഫിനെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്ന സാധനമായിരുന്നു. റാൽഫിന്റെ കൂട്ടുകാരൊക്കെ കൂടി പറഞ്ഞു, ആ റാൽഫിനെ ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, നിന്റെ പട്ടിക്ക് നീന്താൻ അറിയില്ല അല്ലേ. കഷ്ടപ്പെട്ട് വേട്ടയാടി ലോകത്തിന്റെ സിംഗിൾ പീസായ കണ്ണ് നല്ല തിളങ്ങുന്ന തൂവലുകളുള്ള വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കുന്ന പട്ടി ഉണ്ടായിട്ടും അവർക്ക് ആകെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയത് അതിന് നീന്താൻ അറിയില്ല എന്നുള്ളതാണ്. എന്ത് തന്നെ നമുക്ക് ലോകത്തിന്റെ യുണീക് ആയിട്ടുള്ള കഴിവുണ്ടെങ്കിലും അതിനെ കുറ്റം പറഞ്ഞ് അതിനെ ഡിപ്രസ് ചെയ്യാൻ എപ്പോഴും നാല് പേര് തന്നെ ഉണ്ടാവും. പ്രസിദ്ധമായ ശിവ ഖേരയുടെ യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഈ കഥ കിട്ടിയത്. സോ കോൺസെൻട്രേറ്റ് യുവർ സ്ട്രെങ്ത്, ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ്. സുനൂബ് ഷെറ സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സ്റ്റോറി വിത്ത് സുനൂബിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.